ഹലോ എല്ലാവർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സുമിത്രയെ വഞ്ചിച്ച് വേദികയുടെ കൂടെ പോയ സിദ്ധാർത്ഥിനെ ടെലിവിഷൻ പ്രേക്ഷകർ അത്ര പെട്ടെന്ന് സ്നേഹിക്കുകയില്ല. ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് സീരിയലിലെ നായകനാണ് സിദ്ധാർത്ഥ്. ഭാര്യയും മൂന്ന് മക്കളും ഉണ്ടായിരുന്ന സിദ്ധാർത്ഥ് പെട്ടെന്നാണ് മറ്റൊരുത്തിയുടെ പുറകെ പോയത്. പിന്നീട് ആദ്യ ഭാര്യ തന്നെയായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതാണ് സീരിയലിൽ കാണിക്കുന്നത്. ഇനി സിദ്ധാർത്ഥിനെയും സുമിത്രയും ഒന്നിപ്പിക്കരുതെന്നാണ് ആരാധകരുടെ ആവശ്യം. ഒരേ സമയം ദേഷ്യവും സഹതാപവും തോന്നുന്ന സിദ്ധാർത്ഥ് എന്ന കഥാപാത്രം ചെയ്യുന്നത് നടൻ കെ മേനോനാണ്. നരച്ച മുടിയും താടിയും ഒക്കെയായി സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള സ്റ്റൈലുമാണ് കെ മേനോനെ ശ്രദ്ധേയനാക്കിയത്. ഇപ്പോഴിതാ എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പറയാം നേടാം എന്ന പരിപാടിയിൽ കെ മേനോനും പങ്കെടുക്കാൻ എത്തിയിരുന്നു. അവതാരകന്റെ പല ചോദ്യങ്ങൾക്കും രസകരമായിട്ടുള്ള ഉത്തരങ്ങളാണ് നടൻ നൽകിയിരിക്കുന്നത്. പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഏറ്റവും നല്ല കാര്യമാണെന്നും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉള്ളതാണെന്നുമാണ് കെ മേനോൻ പറയുന്നത്. അതിന് പ്രായമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് മറുപടി. എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല, സ്കൂൾ ലെവലിൽ ഉണ്ടായിരുന്നു. അതൊന്നും പറയത്തക്ക വിജയകഥയൊന്നുമല്ല. നാട്ടിലും ഊട്ടിയിലുമൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സംഭവങ്ങളും ട്രൈ ചെയ്ത് നോക്കി, കിട്ടാത്തപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്നും താരം പറയുന്നു. യഥാർത്ഥത്തിൽ എത്ര ഭാര്യമാരുണ്ട് എന്ന ചോദ്യത്തിന് ഒന്നെന്നാണ് താരം മറുപടി നൽകിയത്. മക്കൾ രണ്ടുപേരുണ്ട്. പ്രോപ്പർലി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു തങ്ങളുടേത്. അവർ ശരിക്കും ഊട്ടിയിലാണ് ജനിച്ചത്. ഭാര്യയുടെ അച്ഛൻ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്തിരുന്നതിനാൽ ട്രാൻസ്ഫർ കിട്ടുന്നതിന് അനുസരിച്ചാണ് അവർ ജീവിച്ചത്. കുടുംബത്തിലൂടെയാണ് വിവാഹാലോചന വരുന്നത്. പിന്നെ നേരിൽ പോയി കണ്ടു. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. അതോടെ ഞാനും സമ്മതം അറിയിച്ചു. ഭാര്യ ഊട്ടിയിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. കുട്ടികൾ രണ്ടുപേരും കോളേജിലും സ്കൂളിലുമായി പഠിക്കുകയാണെന്നും കെ മേനോൻ പറയുന്നു. ഇപ്പോൾ ചെയ്തു വരുന്ന കഥാപാത്രങ്ങളെല്ലാം കോർപ്പറേറ്റ് വില്ലനായിട്ടാണ്. കുറച്ചുകൂടി കടുപ്പമുള്ള വേഷം കിട്ടണമെന്നാണ് തൻ്റെ ആഗ്രഹം. ഒരു ഭ്രാന്തനെ പോലെയോ അല്ലെങ്കിൽ സൈക്കോ ആയിട്ടോ അഭിനയിക്കണം. ഞാനിപ്പോൾ വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് പുറത്തിറങ്ങിയാലേ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അതിലൊരു കള്ളന്റെ വേഷമാണെന്നാണ് താരം വ്യക്തമാക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം സീരിയലിലെ സ്വഭാവമല്ല തന്റെ യഥാർത്ഥ ജീവിതത്തിലുള്ളത് എന്നാണ് താരം വ്യക്തമാക്കുന്നത്. കുടുംബവിളക്കിലെ സിദ്ധാർത്ഥ് ആയിട്ടാണ് കെ മേനോൻ ശ്രദ്ധിക്കപ്പെടുന്നതെങ്കിലും അതിനു മുൻപ് നിരവധി ടെലിഫിലിമുകളിലും സിനിമകളിലുമൊക്കെ താരം അഭിനയിച്ചിട്ടുണ്ട്. സീരിയലിലെ കഥാപാത്രം ഹിറ്റായതോടെ നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തുമെന്നാണ് ആരാധകരും പറയുന്നത്.